ഹായ് വെൽക്കം. നമുക്കിന്ന് ഫോട്ടോഷോപ്പിൽ ഒരു ഫോട്ടോയിൽ നിന്നും ഒരു ഒബ്ജക്റ്റ്, ആ ഫോട്ടോയിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭാഗം കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ, ഞാൻ എടുത്തിരിക്കുന്നത് ഫോട്ടോ unsplash.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്നെടുത്താണ്. ഒരു ചാൾസ് ഡെലൂവിയോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ആണ്. unsplash.com ആ സൈറ്റിലേക്ക് പോയാൽ ഒരുപാട് ഫോട്ടോസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പിക്ചർ നമുക്കതിൻ്റെ പിക്ചറിൻ്റെ സൈസ് ആദ്യം നോക്കാം. ഇമേജ് പോയി ഇമേജ് സൈസ് നോക്കിയാൽ പിക്ചറിൻ്റെ സൈസ് നമ്മൾ കാണാൻ പറ്റും. ഇപ്പം ഇമേജ് സൈസ് കാണിച്ചിരിക്കുന്നത് 1920 എന്ന് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇഞ്ചിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്കത് റീസാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. റീസാമ്പിൾ ചെയ്യുന്നില്ല, റീസാമ്പിൾ ചെയ്യാതെ, അതായത് റീസാമ്പിൾ അല്ല, നമ്മളതിൻ്റെ മറ്റൊരു വേരിയേഷൻ, ആ മെഷർമെൻറ്റിൻ്റെ മറ്റൊരു വേരിയേഷനാണ്. അതായത് 6 ഇഞ്ച് വീതിയാണെങ്കിൽ ഹൈറ്റ് 8 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്, 320 പിക്സൽസ്, അതായത് 200 മുതൽ അല്ലെങ്കിൽ 250 മുതൽ മേലോട്ട് പിക്സൽസ് പെർ ഇഞ്ച് ഉണ്ടെങ്കിലാണ് ഒരു പ്രിൻറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു 6 ആണെങ്കിൽ ഒരു 4.5, 6x4 പൊതുവേ നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന നോർമൽ പിക്ചർ സൈസ്. ഇപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം. 4.5 വിഡ്ത്തും 6 ഇഞ്ച് ഹൈറ്റും 426 ഉണ്ട്. ശരിക്കും അതൊരു 300 പിക്സൽസ് മതി. എനിവേ, നമുക്കത് ഇവിടെ വിഷയമല്ല, നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം കട്ടിംഗ് ടൂളിന് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ടൂളുണ്ട്, ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് കാണാൻ പറ്റും. സ്ക്വയറായിട്ടും റൗണ്ടായിട്ടും കട്ട് ചെയ്യാൻ പറ്റും. നമുക്കതല്ല വേണ്ടത്, ഈ ഒബ്ജക്റ്റാണ് എടുക്കേണ്ടത്, ഒരു പ്രത്യേക വട്ടത്തിലല്ല കട്ട് ചെയ്യേണ്ടത്. ഇനി തൊട്ട് താഴെ ഫ്രീ ട്രാൻസ്ഫോം ലെസർ ടൂളുണ്ട്, പോളിഗ്രൻ ലെസർ ടൂളുണ്ട്, മാഗ്നറ്റിക് ടൂളുണ്ട്. നമുക്കൊരു മാഗ്നറ്റിക് ടൂളെടുത്ത് ജസ്റ്റ് നോക്കി നോക്കാം. മാഗ്നറ്റിക് ടൂളെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അരികിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം അത് ആ കളർ ഡിഫറൻസ് വെച്ചുകൊണ്ട് അത് പിടിക്കുകയാണ്. ഇവിടെ ഞാൻ അത്ര ഷാർപ്പാക്കുന്നില്ല, ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായി ചെയ്യാന്ന്. എസ്കേപ്പ് അടിക്കുന്നതോടുകൂടി ഫുള്ളായി പോയി. നമുക്കറിയാം അതത്ര ഓക്കെ ഓക്കെ ആണ് എങ്കിലും അതും ഒരു അത്ര പെർഫെക്റ്റ് മെത്തേഡല്ല. പിന്നെയുള്ളത് എന്താണ്, ലെസർ ടൂളാണ്, നമ്മൾക്ക് സ്വയം വരച്ചെടുക്കാൻ പറ്റുന്ന ടൂൾ. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, അപ്പം ആ ടൂളും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇവിടെ കൃത്യമായിട്ട് കളർ വ്യത്യാസമുണ്ട്. അതായത് എൻറ്റയർലി, അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ പട്ടിക്കുട്ടിയാണ്, ഇതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് യെല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചേഞ്ചിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് കളർ റേഞ്ച് എടുക്കാം. ഇത് ഇത്തരം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നടക്കും. നമ്മൾ സെലക്ട് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒബ്ജക്റ്റ്, ഇനി നമുക്കിപ്പോൾ ബ്ലാക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആണോ, കൃത്യമായിട്ട് കിട്ടുന്നില്ല, പല സ്ഥലങ്ങളിൽ അത്ര ഷാർപ്പല്ല. അതേസമയം യെല്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റാണ്, നമുക്ക് ഫിസിനെസ് കുറച്ചും കൂടെ കൂട്ടിയാൽ അതിൻ്റെ മാക്സിമം ആയിട്ടുണ്ട്. ഓക്കെ അടിക്കുക. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് യെല്ലോ ആണ്, നമ്മൾക്ക് വേണ്ടത് യെല്ലോ അല്ല, നമ്മൾക്ക് വേണ്ടത് ഈ പട്ടിക്കുട്ടീനാണ്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും സെലക്ഷനിൽ പോവാം, ഇൻവേഴ്സ് അടിക്കുക, അതായത് സെലക്ട് ഷിഫ്റ്റ് കൺട്രോൾ ആയി. ഇപ്പം ആ പട്ടിക്കുട്ടീനായി സെലക്ഷൻ. ഇനി എഡിറ്റിൽ കട്ടടിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ എക്സ് അടിക്കാം. പിന്നെ നമ്മളൊരു കൺട്രോൾ എൻ അടിച്ച് പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കി, നമ്മൾ അവിടെ കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യുകയാണ്. വീടിച്ച് വേസ്റ്റ് ചെയ്ത് ഇവിടെയാണ്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിനെ മാറ്റി നമ്മൾ എന്തെങ്കിലും വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നോക്കാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടു, നമ്മൾ ആ പട്ടിക്കുട്ടീനെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തു, കാരണം കളർ റേഞ്ച് ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾക്കിനി ക്ലോസ് ചെയ്യാം. കൺട്രോൾ സെറ്റ് അടിക്കാം, കൺട്രോൾ ആൾട്ട് സെറ്റ് അടിച്ചാൽ ഒന്നിൽ കൂടുതൽ അൺഡൂസ് കിട്ടും. അൺഡൂസ് കൂടുതലുണ്ടാവും, എഡിറ്റ് പ്രോപ്പർട്ടീസിൽ അൺഡൂസ് മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. എത്ര അൺഡു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ അൺഡൂസ് വെക്കാതിരിക്കുക, കാരണം മെമ്മറി യൂസ് ചെയ്യും. ഫോട്ടോഷോപ്പ് പൊതുവേ കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഫോർ എക്സാമ്പിൾ, ഇത് മെമ്മറി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മാത്രമല്ല, നിങ്ങൾ ലാപ്ടോപ്പിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂവി കാണാൻ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി 1 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററി ആണെങ്കിൽ ഫോട്ടോഷോപ്പിന് അത് ഒരു പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് തീരും. കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്നു, കൂടുതൽ ബാറ്ററി പവറും ഉപയോഗിക്കും. ഇനി ഇവിടെ ഉള്ളത്, നമ്മൾ ഈ സെലക്ഷൻ ടൂള്, 2 സെലക്ഷൻ ടൂൾ നോക്കി. ഇവിടെ ഒരു മാജിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടൂളുണ്ട്, മാജിക് ബാൻഡ്. ഈ മാജിക് ബാൻഡ് നമ്മളിപ്പം സെലക്ട് ചെയ്ത ഏകദേശം സെയിം ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ടോളറൻസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.
ഒരുവിധം ടോളറൻസ് കുറഞ്ഞിട്ടും കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ ഇതിനകത്തേക്ക് എത്തിയിട്ടില്ല, ചെവിൻ്റെ നമ്മൾ സൂം ചെയ്ത് നോക്കാം, നമുക്ക് ഇവിടത്തേക്ക് പോയിട്ടില്ല. അപ്പം ഫിറ്റ് ഓൺ സ്ക്രീൻ അടിച്ചു. ഇനി നമ്മൾക്ക് ടോളറൻസ് ഒന്ന് കൂട്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടോളറൻസ് നമ്മൾ ഒരു 50 കൊടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഇപ്പോഴും ടോളറൻസ് അതിൻ്റെ എത്തിയിട്ടില്ല. വീണ്ടും നമ്മളൊരു 70 കൊടുത്ത് നോക്കാം. കുറച്ച് കയറിയിട്ടുണ്ട്, എന്നാലും പോരാ. നമുക്കൊരു 90 കൊടുത്ത് നോക്കാം. കാരണം ഇത് 90 കൊടുക്കാൻ പറ്റുന്ന എൻ്റലി ഡിഫറൻ്റ് ആയ ശരിക്കും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അതും പോരാ, 100% തന്നെ ടോളറൻസ് കൊടുത്ത് നോക്കാം. ഇപ്പം നമുക്കിവിടെ കാണാം, 100% ടോളറൻസ് കൊടുത്തപ്പോൾ അത് അങ്ങത്തോളം കയറിയെടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ കയറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ X അടിച്ച് നോക്കാം. കൺട്രോൾ X അടിക്കുമ്പോൾ ഇവിടെ ചെറിയ ഇഷ്യൂസ് ഇവിടെ ഉണ്ട്, സൂം ചെയ്ത് നോക്കി മനസ്സിലാവും. കൺട്രോൾ Z അടിക്കുക. ഇങ്ങനെ ഇത്ര സന്ദർഭങ്ങളിൽ നമുക്ക് അത്ര ഷാർപ്പ് വേണ്ട, ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെതർ പോലെ ടച്ച് ചെയ്ത് പോയാൽ മതിയെങ്കിൽ സെലക്ഷനിൽ മോഡിഫൈ ഫെതർ അടിക്കുക. ഇവിടെ ഒരു 10 or 20 കൊടുത്ത് നോക്കുക. അത് ഓരോ ഫോട്ടോത്തിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് മാറും. ഇതിപ്പം കൂടുതലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ആ ചെവിൻ്റെ ഉള്ളിലേക്കുള്ളതിനെ പോയിട്ട് കൺട്രോൾ X അടിച്ച് നോക്കാം. ഇത് കണ്ടല്ലേ, ഫെതർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിന് കണക്കായ ഫെതർ, അത് നമ്മൾ പ്രാക്ടീസ് നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പം ഇതാണ് രണ്ടാമതൊരു ടൂൾ. ഇനി മറ്റൊരു ടൂൾ ഉള്ളത്, വളരെ നമ്മൾ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ചെയ്യും എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇനി പറയാൻ പോകുന്നത് പെൻ ടൂളാണ്. പെന്നിൽ പല ടൈപ്പ് പെന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യത്തെ ആ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വരെയാണ് പറയുന്നത്. മറ്റുള്ളതിനൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് ഒന്ന് രണ്ട്, അതായത് അതിനിടയിൽ വരുന്ന മാർക്സ് ആഡ് ചെയ്യാനും മറ്റൊക്കെ ഉള്ളതാണ്. ഇതിന് ചെയ്യുമ്പോൾ നമ്മൾ സൂം ചെയ്യുക. പെൻ ടൂളിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പെൻ ടൂൾ ഇപ്പം ഞാനിപ്പോൾ പെൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെലക്ട് ചെയ്തത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. അവസാനത്തെ അറ്റം ആദ്യം തുടങ്ങിയെടുത്ത് എത്തിക്കുക. ശേഷം ഇവിടെ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. ടോളറൻസ് ഫെതർ വേണമെന്നുണ്ടെങ്കിൽ ഫെതർ കൊടുക്കാം. നമ്മളിപ്പം കണ്ടതാണ് ഫെതർ എന്താണെന്ന്. ഓക്കെ അടിക്കാം. കൺട്രോൾ X അടിച്ച് നോക്കാം. അങ്ങനെ പോകും. ഇപ്പോൾ കൺട്രോൾ Z അടിച്ചു, കൺട്രോൾ D ക്ലിയർ ചെയ്തു. ഇനി ഞാൻ പെന്നെടുക്കുകയാണ്. പെൻ ടൂൾ എടുക്കുമ്പോൾ മാക്സിമം പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മൾ മാക്സിമം സൂം ചെയ്യുക. മാക്സിമം സൂം ചെയ്ത ശേഷം നമുക്ക് അടുത്തടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണ്, അത് ഷാർപ്പായിട്ട് എടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അത് നമ്മൾക്ക് പിന്നീട് അവിടെ ഫെതർ ഇടും. അവിടെ നമ്മൾ, ഞാനിപ്പോൾ ഷാർപ്പിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂം ചെയ്യുക, കൺട്രോൾ Press അടിച്ച് സൂം ചെയ്യുക. ആദ്യത്തെ പോയിൻ്റിലേക്ക് എത്തിക്കുക. സെലക്ഷൻ അടിക്കുക, ഓക്കെ അടിക്കുക, കൺട്രോൾ X അടിക്കുക, ഫോട്ടോ കിട്ടും. ഞാനിപ്പോൾ ഷാർപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം നോക്കിയതാണ്. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഈ പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ, നമ്മൾ പറഞ്ഞു അടുത്തടുത്താണ് അടുത്തടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നത്. അതേസമയം ഒരു ഓവൽ ഷേപ്പൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വിളിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് വലിക്കുമ്പോൾ അത് കറക്റ്റായി അവിടത്തേക്ക് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം മീശയിലും അതിന് വിടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. റോങ്ങാണ്, ഒരു ഹാഫിലേക്ക് വിടുക്കാം. ഇനി അതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ അതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു റൗണ്ട് സെലക്ട് ചെയ്യണം. പിന്നീട് നമ്മളെ പോയിൻ്റ് ഇവിടെയാണ് എത്തിയത്. അതേസമയം അവിടെ നിന്നല്ല നമ്മൾക്ക് പോയിൻ്റ് തുടങ്ങേണ്ടത്. നമ്മൾ ഈ പോയിൻ്റ് നമ്മൾ എൻഡ് ചെയ്യുന്ന പോയിൻ്റ് തന്നെ വീണ്ടും തുടങ്ങണമെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് വീണ്ടും ചെയ്യുക. അതായത് ഇപ്പോൾ ഈ പോയിൻ്റ് ഇവിടത്തേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ച് അവിടെ പോവുക, പിന്നീട് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളും എന്താണ് ഒരു ഏകദേശം ഐഡിയ നോക്കിയിട്ടുണ്ട്. ബാക്കി എക്സ്പെരിമെൻ്റ് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതിൻ്റെ നമ്മളിപ്പം കൺട്രോൾ Plus അടിച്ച് സൂം ചെയ്ത ശേഷം സെലക്ഷൻ കട്ട് ചെയ്യുക. ഇനി ഈവൻ നമുക്ക് മറ്റൊരു മെത്തേഡിലേക്ക് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡും കൂടി ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു, നമ്മളൊരു ഷാർപ്പല്ലാതെ സെലക്ട് ചെയ്യണം.
നമ്മൾ സെലക്ട് ഷാർപ്പെല്ലാം സെലക്ട് ചെയ്തു. ഇനി അത് നമ്മളൊരു ഒരു പുതിയ ഷീറ്റിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടു. ശേഷം നമ്മൾക്കിവിടെ മാർക്കറുണ്ട്, മാജിക് ഇറേസറുണ്ട്. അതായത് നമ്മൾ നേരത്തെ കളക്ഷൻ സെലക്ട് കളർ റേഞ്ച് നോക്കിയിട്ട് തന്നെ പോകും. ഇതിപ്പം യെല്ലോ ഉള്ളതുകൊണ്ട് യെല്ലോ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡുണ്ട്, യെല്ലോ കറക്റ്റായിട്ട് കളഞ്ഞ ശേഷം വേറൊരു മെത്തേഡുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൂളുണ്ട്. അതായത് നമ്മൾ കുറച്ച് സൂം ചെയ്യുക, സൂം ചെയ്ത ശേഷം നമ്മൾ ടൂള് വലുതാക്കുക, അതിനുശേഷം കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കാം. ഈ പ്ലസ്, ആ കാണുന്ന പ്ലസ് എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അതിന് കണക്കായിട്ട് അത് പോകും. അതിൻ്റെ ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, എല്ലാറ്റിനും ടോളറൻസ് ഉണ്ട്. ബ്രഷിനും എന്തിനായാലും ഫോട്ടോഷോപ്പിൽ ടോളറൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇത് കൃത്യമായിട്ട് കട്ടായി പോകുന്നുണ്ട്. ഇതേപോലെ മുടിയുടെ അറ്റത്തൊക്കെ അറ്റമൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടൂളും ഉപയോഗിക്കാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾ, ഏത് ടൂള് എന്ത് കട്ട് ചെയ്യാൻ നമുക്ക് ഏത് ടൂളാണ് പെർഫെക്റ്റ് എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളെ ഐഡിയയിൽ മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.